ഇവിടെ വെച്ചൊരു അഭിപ്രായം പറയണ്ട. എനിക്ക് ആ പെങ്കൊച്ചിനെ ഇഷ്ടപ്പെട്ടു, നിനക്കും ഇഷ്ടപ്പെടും. ആ മോളെ അയാളെങ്ങനെയാ? തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ, ഇവർ തന്നെ നിന്റെ ഓഫീസിലെ മീടുമിടുക്കി. സൗദാമിനി ഇവിടെ? ഞങ്ങൾ അവിടെ വാടകയ്ക്ക് താമസിക്കുന്നു. അമ്മേ, ചേട്ടൻ എന്നെ കണ്ടിട്ട് അതിശയിച്ചു പോയി. വീട്ടിലിരുന്ന് ബോറടിക്കുന്നെന്നും പറഞ്ഞാ ഇവള് ജോലിക്കിറങ്ങിയത്. അതേതായാലും നന്നായി ഭർത്താവതി. ഇവിടെ നോക്കാൻ ആരുമില്ല. എനിക്കൊരാങ്ങളുടെ മോനുണ്ടായിരുന്നു, അവൻ പുറപ്പെട്ടു പോയിട്ട് യാതൊരു വിവരവും ഇല്ല. ഇവൻ ഒരു പെണ്ണിനെ ഇഷ്ടമല്ല. ഞാൻ എപ്പോ പറഞ്ഞാലും എന്തെങ്കിലും ഒഴിവൊഴിവ് പറഞ്ഞൊഴി. ഈ പ്രാവശ്യം നടപ്പില്ല കേട്ടോ. നിങ്ങൾ പരിചയക്കാരല്ലേ, വല്ലതുമൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വാ ഭർത്താവതി. എന്നെയാണ് കാണാൻ വരുന്നതെന്ന് ചേട്ടൻ അറിഞ്ഞുകൂടായിരുന്നു. നിനക്കെന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞുകൂടെ? എന്തിന്? എനിക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി വിവാഹം. ഇതമ്മ പറഞ്ഞതുപോലെ തന്നെ പെണ്ണുങ്ങളാണ് ഇങ്ങനെ പറയാറുള്ളത്. എനിക്കെന്തോ ഒരു പേടി പോലെ. എല്ലാ സ്വാതന്ത്ര്യവും ഇല്ലാതാണ്. ചേട്ടന്റെ അമ്മ ഈ വിവാഹം നടത്തിയേ അടങ്ങിയിരിക്കൂ. മിനി, മിനിക്ക് എന്നും എന്നെ ഒരുപോലെ സ്നേഹിക്കാൻ സാധിക്കുമോ? കണ്ട അന്ന് മുതൽ സ്നേഹിക്കുന്നു. എന്റെ കണ്ണടയും വരെ ഈ സ്നേഹമുണ്ടാവും. എന്നെ കൊണ്ട് എന്ത് വിഷമുണ്ടായാലും. ഒരാളെ ഞാൻ ആദ്യമായി ഇഷ്ടപ്പെട്ടതാണ്. ഇതാദ്യത്തേതും അവസാനത്തേതുമായിരിക്കും. സത്യം. ഞാനെന്നും രാത്രി 10 മണിക്ക് തന്നെ ഉറങ്ങും. ഇനി പതിവ് തെറ്റും. ഞാൻ ആശിച്ചു, എനിക്ക് കിട്ടി. എത്ര ഭാഗ്യവതിയാണ് ഞാൻ. നമുക്ക് കിടക്കാം. വിളക്കണിക്കട്ടെ.
വല്ലാത്ത ഉഷ്ണം. ഫാന്റെ സ്പീഡ് കൂട്ടട്ടെ. ഞാൻ ജോലി രാജിവെക്കണമെന്നാണോ? നമുക്ക് എവിടെ പോണം? എന്താ ചേട്ടൻ വേർക്കുന്നത്? ടെമ്പറേച്ചർ ഉണ്ടല്ലോ. ഡോക്ടറെ വിളിക്കണോ? വേണ്ട. ഇങ്ങനെ വരാറുണ്ടോ? വെയില് കൊണ്ടിട്ടായിരിക്കും. സാരമില്ല, ഇനി കിടന്നോളൂ. മോളെ, ചേട്ടൻ സ്വപ്നം കണ്ട് കരഞ്ഞതാണ്. അതവന് പണ്ടേ ഉള്ളതാ. സാരമില്ല, മോള് പോയി കിടന്നുറങ്ങിക്കോ. ചേട്ടാ, ചേട്ടാ, എഴുന്നേൽക്കൂ, ചായ കുടിക്കണ്ടേ? എന്നും ആറു മണിക്ക് എഴുന്നേൽക്കുന്ന ആളിന് ഇന്നെന്ത് പറ്റി? ഇന്നലെ രാത്രിയിൽ എന്തായിരുന്നു? മിനി ചായ കുടിച്ചോ. അമ്മ ഒരു ഓടി വന്നു, മോനെ പുതിയ പെണ്ണ് ഉപദ്രവിച്ചെന്ന് വിചാരിച്ചു കാണും. സോറി, ഇന്നലെ ആ പാല് മുഴുവൻ ഞാൻ കുടിച്ചു.